ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബി പി എങ്ങനെയാണ് നോക്കുക എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. വളരെ നല്ല പ്രതികരണമാണ് അതിനുണ്ടായത്. ഞാൻ പ്രതീക്ഷിച്ചതിലേറെ സാധാരണക്കാരായ ആളുകൾക്ക് ഞങ്ങളുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഏതാണ്ട് 100,000-ൽ പരം ആളുകളിലേക്ക്, അല്ലെങ്കിൽ 100,000-ൻ്റെ അടുത്ത് ആളുകളിലേക്ക് ആ വീഡിയോ എത്തുകയുണ്ടായി എന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ ചില കമൻറ്റുകൾ അതിന് വന്നു. നമ്മുടെ നാട്ടിൽ എന്ത് നല്ല കാര്യം ചെയ്താലും അതിന് മറിച്ച് അഭിപ്രായമുള്ള നാടാണ്. നിനക്ക് വേറെ പണിയില്ലേ? ഇതല്ലാതെ വേറെ ആളുകളൊന്നും ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നില്ലേ? നീ അവിടെ വെറുതെ ഇരിക്കായിട്ട് ഓരോ പണി ചെയ്യുകയാണോ എന്നെല്ലാം. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ വ്യക്തിപരമായിട്ടും മറ്റും ചോദിക്കുന്നതിനൊന്നും മറുപടി കൊടുക്കാനുള്ളതല്ല എൻ്റെ സമയം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ അത്തരം കമൻറ്റുകളെ വളരെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. എന്നാൽ അതിൽ ചോദിച്ച ചില കാര്യങ്ങൾ വളരെ പ്രസക്തമായിരുന്നു. അത് മറ്റൊന്നുമല്ല, നല്ല ചില കമൻറ്റുകൾ വന്നു. ഡോക്ടറെ, നിങ്ങളെ കൂടെ അന്ന് ഇരുന്നിരുന്നത് ഡോക്ടറല്ലേ, അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് അത് നോക്കാൻ കഴിയും, ഇതുപോലെ സാധാരണക്കാരന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പറഞ്ഞു. ചിലർ പറഞ്ഞു, ഡോക്ടറെ, നിങ്ങളിങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ ഡോക്ടറെ കൂടെ ഇരുത്തുന്നതിന് പകരം സാധാരണ ആളുകളെ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു കോൺഫിഡൻസ് ആവും, ഇത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ കമൻറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഓരോ വീഡിയോയും നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. ഓരോ വീഡിയോ ചെയ്യുന്നതിനും മതിയായ എഫേർട്ടാണ് എടുക്കുന്നത്. ഹോസ്പിറ്റലിനെ ഒഴിവ് കിട്ടുന്ന കുറച്ച് സമയത്ത് ഓടി വന്ന് അവിടെ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ അത് ഇനിയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് കുട്ടികളുടെ പനി എങ്ങനെയാണ് അളക്കുന്നത് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുവാവകൾക്ക് പനി വരികയാണെങ്കിൽ എപ്പോഴും വലിയ സങ്കടമായിരിക്കും നമുക്ക്. നമ്മുടെ ശരീരത്തിലെ പനി നമുക്ക് സഹിക്കാം, കുഞ്ഞുവാവകൾക്ക് സഹിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഓരോ രാത്രിയും പേഷ്യൻസ് വിളിക്കും, ഡോക്ടറെ പനി കൂടിയിക്കണു, നല്ല പനിയാണ്, ഭയങ്കര പനിയാണ്. അപ്പം നമുക്കിത് എത്ര പനിയാണ് എന്നറിയില്ല. ഓരോ ആൾക്കനുസരിച്ചാണ് ഇത് നല്ല പനിയാണ്, കടുത്ത പനിയാണ് എന്ന് പറയുന്നത്. ഇത് ശാസ്ത്രീയമായി എങ്ങനെ അളക്കാമെന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതിനു വേണ്ടി ഇന്ന് നമ്മളുടെ കൂടെ വന്നിട്ടുള്ളത് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ അയൽവാസിയും ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ വഴികാട്ടിയായ എണ്ണികാക്കയുടെ ഭാര്യയുമായിട്ടുള്ള റസ്യതാത്തയാണ്. പാണ്ടിക്കാട് റസ്യതാത്തയാണ് ഇന്ന് നമ്മോടൊപ്പം ഇത് പങ്കുവെക്കാൻ വന്നിട്ടുള്ളത്. റസ്യത്തെ ആദ്യം ഇതിലേക്ക് ക്ഷണിക്കും. നമ്മൾ പണ്ടെല്ലാം വായിൽ വെച്ചിട്ടായിരുന്നു ടെമ്പറേച്ചർ നോക്കിയിരുന്നത്. അപ്പോൾ പനിയുള്ള കുഞ്ഞുവാവകൾ, ഉറങ്ങുന്ന കുഞ്ഞുവാവകളുടെ വായിൽ തെർമോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ അവർ ഉറക്കം മിസ്സാവും, പനി പിന്നെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുനടക്കും, അതല്ലെങ്കിൽ രോഗം പകരാനത് കാരണമാവും. ഈ സാഹചര്യത്തിലാണ് ഡിജിറ്റൽ തെർമോമീറ്റർ, നോൺ കോൺടാക്ട് തെർമോമീറ്റർ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് സാധാരണ എല്ലാ വീട്ടമ്മമാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ടെമ്പറേച്ചർ നോക്കിയിട്ട് ഓരോ മണിക്കൂറിലും നോട്ട് ചെയ്ത് വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് ഡോക്ടറോട് പറയാം, ഡോക്ടറെ ഇന്നലെ 9 മണിക്ക് മരുന്ന് കുടിച്ചപ്പോൾ ഇത്രയായിരുന്നു ചൂട്, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത്രയായി, അവൻ ഉറങ്ങുന്ന സമയത്ത് ഇത്രയായി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വളരെ സൗകര്യമായിരിക്കും. ഇതെങ്ങനെയാണ് നോക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നെറ്റിയിൽ വെച്ചിട്ടാണ് വളരെ എളുപ്പമായിട്ട് നോക്കാൻ സൗകര്യം. ഇന്ന് മുൻപ് പറഞ്ഞ അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, കൃത്യമായിട്ട് മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, സാധാ വീട്ടമ്മമാർക്കുള്ള അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനാൽ തന്നെ പരിമിതികളും ഉണ്ടാകും. ആദ്യം ഇത് അമർത്തിക്കൊണ്ട് ഈ മെഷീൻ ഓണാക്കുക. ഇവിടെ ഇതിൻ്റെ എഴുത്ത് വരും, എത്രയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ളത്. ആദ്യം ഉമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്, ഇത് അമർത്തിയിട്ട് ഓണാക്കുക. ഒന്ന് ഓണാക്കുക, ഒന്ന് അമർത്തും. ഇപ്പോൾ ഓണായിട്ടുണ്ടോ? അവിടെ വന്നോ? അതെ, ഇപ്പോൾ ഓണായി, ഇവിടെ ഡിസ്പ്ലേ വന്നു. ഇനി എൻ്റെ നെറ്റിയിൽ ടെമ്പറേച്ചർ ഇവിടുന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ വെക്കുക, എന്നിട്ട് അമർത്തുക. അമർത്തിക്കോളൂ, തൊടണമെന്നില്ല, ഇത് ടച്ച് ചെയ്യണ്ട, ഒരു ഇഞ്ച് ഗ്യാപ്പിൽ അമർത്തുക. ആ ഓക്കെ. അപ്പോൾ ഇവിടെ എൻ്റെ ടെമ്പറേച്ചർ, എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഇപ്പോൾ വന്നു. ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ഇത് ടെമ്പറേച്ചർ 96.6 എന്ന അളവിൽ വന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇതാ, ഇപ്പോൾ ഇത് അളവ് നമുക്ക് ഉമ്മാൻ്റെതും അറിയാൻ കഴിഞ്ഞു. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഓണാക്കുക, എന്നിട്ട് ഇത് ശരീരത്തിൽ വെക്കുക, വെക്കൂ, എന്നിട്ട് ഞാൻ പറയുമ്പോൾ അമർത്തണേ, ഇവിടെ വെക്കും. ഓക്കെ, ഇനി അമർത്തിക്കോളൂ. ഓക്കെ, ഇത്രയുള്ള പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ കിട്ടി, ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും ടെമ്പറേച്ചർ കിട്ടി. ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടെ എഴുതി കാണിക്കും,
നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക ഊഷ്മാവ് എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇത് കൂടുമ്പോഴാണ് പനിയിലേക്ക് എത്തുന്നത്. അപ്പോൾ 100 ഒക്കെ കടന്നാൽ നമുക്കൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടറോട് പറയാം, ഡോക്ടറെ മരുന്ന് കുടിച്ചിട്ട് ഇത്ര ആയിരുന്നു, മരുന്ന് കൂടി കഴിഞ്ഞിട്ട് ഇത്ര ആയി എന്നെല്ലാം പറയാൻ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു വീഡിയോ ഇട്ടാലുണ്ടാകുന്ന പ്രതികരണം ഇതിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിനക്കിതിൻ്റെ കച്ചവടമുണ്ടോ, ഇതിൻ്റെ മാർക്കറ്റിംഗ് ഉണ്ടോ, നിനക്ക് ഈ കമ്പനി കമ്മീഷൻ തരുമോ എന്നെല്ലാം ചോദിച്ചിട്ട് എനിക്കറിയുന്ന അറിവുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് എൻ്റെ അറിവ് കൊണ്ട് ഉപകാരമുണ്ടാവണം. ഇതിനു വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾ ദയവ് ചെയ്തിട്ട് ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇത് എവിടെയാണ് കിട്ടുക എന്നുള്ളത്. സർജിക്കൽ ഷോപ്പുകളിൽ ലഭിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. സാധാരണ ഒരു 700 മുതൽ 2000 രൂപ വരെ പല കമ്പനികളുടേതും ഇത് കിട്ടും. ഇതിപ്പോൾ ഒരു വീട്ടിൽ ഒന്നുണ്ടെങ്കിൽ ആ അടുത്തുള്ള 4 വീടുകൾക്കൊക്കെ അത് ഉപകാരപ്പെടും. ഏത് പ്രായത്തിലുള്ളവർക്കും നോക്കാം. നമ്മൾ ഈ കൊറോണ വൈറസ് വന്നപ്പോൾ അത് കണ്ടിരുന്നില്ലേ, ടി വിയിലെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന കണ്ടിരുന്നില്ലേ, എയർപോർട്ടിൽ വരുമ്പോൾ അവരിങ്ങനെ നോക്കിയിരുന്നില്ലേ. അതിതാണ്, പനിയുണ്ടോ ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് നോക്കുന്ന ആ മെഷീൻ തന്നെയാണിത്. അതിൻ്റെ ചെറിയ വെറൈറ്റികളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പരമാവധി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം നിങ്ങളും കൂടെ ആവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് ആളുകൾക്ക് എന്തൊക്കെയാണ് സംശയങ്ങൾ എന്നുള്ളത് മനസ്സിലാവാനും ഇതുപോലെ നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോ എത്തിക്കാനും കഴിയും. നന്ദി, നമസ്കാരം.